നമ്മളിന്ന് കാണാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ത്രില്ലർ മൂവിയാണ്. അതായത് ഈ പബ്ജി, ഫ്രീ ഫയർ പോലുള്ള ഗെയിമുകളൊക്കെ അവർ എങ്ങനെ ഉണ്ടാക്കി, ഇതുപോലുള്ള ഗെയിമുകളൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു ഐഡിയ അവർക്ക് എവിടെ നിന്ന് കിട്ടി, ഇതുപോലുള്ള ഒത്തിരി ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇനി ആ ചിന്ത വേണ്ട, കാരണം ഈ ചോദ്യങ്ങൾക്കൊക്കെ ഒരേ ഒരു ഉത്തരമുള്ളൂ. അതാണ് 2000 പുറത്തിറങ്ങിയ ജാപ്പനീസ് മൂവിയായിട്ടുള്ള ദി ബാറ്റിൽ റോയൽ. നമ്മളിപ്പോൾ കളിക്കുന്ന ബാറ്റിൽ റോയൽ ഗെയിമുകളും ബാറ്റിൽ റോയൽ എന്ന ഈ മൂവിയും തമ്മിൽ എന്തൊക്കെ സാമ്യമുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് ദി ബാറ്റിൽ റോയൽ എന്ന ഈ മൂവിയുടെ സ്റ്റോറിയിലോട്ട് കിടക്കാം. ഈ ലോകത്ത് പഠിച്ച പഠിപ്പിനൊത്ത ഒരു നല്ല ജോലി കിട്ടാത്തതുകൊണ്ട് ജനങ്ങളൊക്കെ തന്നെ ഇഷ്ടത്തിന് ജീവിക്കാൻ തുടങ്ങുകയാണ്. ഇതിൽ ചിലരൊക്കെ മോഷണത്തിലും മറ്റു കുറ്റകൃത്യങ്ങളിലും ഏർപ്പെട്ട് ഗവൺമെന്റിന്റെ നിയമങ്ങളൊക്കെ ലംഘിക്കാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും പഠനത്തോടുള്ള വിശ്വാസം പോയി, എങ്ങനെ പഠിച്ചാലും ഇനി ജോലി കിട്ടാൻ പോകുന്നില്ല, പിന്നെ എന്തിനു പഠിക്കണമെന്ന് പറഞ്ഞ് അവരും മോഷ്ടിക്കാൻ തുടങ്ങുകയാണ്. ഇപ്പൊ ഗവൺമെന്റിനും എന്ത് ചെയ്യണമെന്ന് അറിയില്ല, കാരണം ഭൂരിഭാഗം കുട്ടികളും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ കുറ്റകൃത്യങ്ങൾ കൂടി പൊറുതിമുട്ടിയ ഗവൺമെന്റ് അവസാനം ഇന്നേ വരെ ആരും തന്നെ കേൾക്കാത്ത ഒരു വ്യത്യസ്തമായിട്ടുള്ള തീരുമാനമെടുക്കുകയാണ്. അതായത് ദി ബാറ്റിൽ റോയൽ എന്ന ഒരു ഗെയിം കൊണ്ടുവരികയാണ്. അതൊരു സാധാരണ ഗെയിം അല്ലായിരുന്നു, ശരിക്കും യഥാർത്ഥത്തിൽ തന്നെ കളിച്ച് യഥാർത്ഥത്തിൽ തന്നെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു ഗെയിമായിരുന്നു. അതായത് കുറച്ച് സ്റ്റുഡൻസിനെ ഒരു അയർലാൻഡിൽ ഇറക്കി വിടുന്നു. അവർ 50 പേരാണെങ്കിലും 100 പേരാണെങ്കിലും അതിൽ ഒരാൾ മാത്രമേ രക്ഷപ്പെടുവോ, ബാക്കി എല്ലാവരും തന്നെ മരിക്കുകയും ചെയ്യും. ഇപ്പൊ ഒരു പെൺകുട്ടിയെ കാണിക്കുകയാണ്, അവളാണ് ഈ വർഷം നടന്ന ബാറ്റിൽ റോയൽ ഗെയിമിൽ വിൻ ചെയ്ത ഒരേ ഒരു സ്റ്റുഡന്റ്. അവളുടെ മുഖത്തെ ആ ചിരി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഒത്തിരി സ്റ്റുഡൻസിന്റെ കൊന്നിട്ടാണ് അവൾ ഇവിടെ വന്നിരിക്കുന്നത്. അടുത്ത സീനിൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോ കാണിക്കുകയാണ്, അതിലൊരു സ്റ്റുഡന്റിന്റെ മുഖം ക്ലോസപ്പിൽ കാണിക്കുന്നുണ്ട്. ഇവനാണ് നമ്മുടെ പടത്തിലെ ഹീറോ. അതിനുശേഷം ഒരു ക്ലാസ് റൂം കാണിക്കുകയാണ്, അതിൽ കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് വിഷമിച്ചിരിക്കുന്ന ഒരു ടീച്ചറേയും കാണിക്കുന്നു. അവിടെ ആ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ഒരു വർഷത്തിന് ശേഷം കാണിക്കുകയാണ്. കുറച്ച് സ്റ്റുഡൻസ് ഒരു ട്രിപ്പ് പോകുന്നതായിട്ട് കാണിക്കുന്നു. എല്ലാ സ്റ്റുഡൻസും തന്നെ കളിച്ചും ചിരിച്ചും വളരെ ഹാപ്പി ആയിട്ട് തന്നെ എൻജോയ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ആ കുറിച്ച് നമ്മുടെ ഹീറോയിനും കാണിക്കുന്നു. ഹീറോയിന്റെ അടുത്ത് ഒരു പെൺകുട്ടി വന്നു നിൽക്കുന്നു, ഇവളാണ് നമ്മുടെ പടത്തിലെ ഹീറോ. ഇവർ രണ്ടുപേരും തന്നെ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. അങ്ങനെ എല്ലാ സ്റ്റുഡൻസും തന്നെ അവർ പോകുന്ന ട്രിപ്പ് ആലോചിച്ച് സന്തോഷത്തോടെ വരുന്ന സമയത്ത് പെട്ടെന്ന് ബസ് ഒരു ടണലിന്റെ ഉള്ളിലേക്ക് കയറുന്നു. പെട്ടെന്ന് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല, ആ ടണലിനുള്ളിൽ ബസ് കയറിയതും എല്ലാ സ്റ്റുഡൻസും തന്നെ മയങ്ങി വീഴുകയാണ്. അതിനുശേഷം മയങ്ങി വീണ സ്റ്റുഡൻസ് എല്ലാം കണ്ണു തുറക്കുകയാണ്. എന്നാൽ അവർ ഉണർന്നത് മറ്റൊരിടത്തായിരുന്നു. അവരേതൊരു റൂമിൽ അടച്ചിട്ടിരിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. അതുമാത്രമല്ലാതെ അവരുടെ കഴുത്തിൽ ഒരു ഇലക്ട്രിക് കോളർ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് അവർക്ക് മനസ്സിലാവുന്നു. അങ്ങനെ കുട്ടികളൊക്കെ ഇതൊക്കെ കണ്ട് പേടിച്ചു നിൽക്കുന്ന സമയത്ത് അവിടേക്ക് ഒരു സാറ് വരുന്നു. അയാളെ കണ്ടതും അവിടെ ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ, സാർ നിങ്ങളോ, ഞങ്ങളുടെ കൂടെ വന്ന ടീച്ചർമാരൊക്കെ എന്ത് ചെയ്യും, അവരെവിടെ പോയി എന്ന് ചോദിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ അയാൾ പറയാണ്, ഞാൻ അവരെ കൊന്നു, അതുമാത്രമല്ല ഇനി നിങ്ങൾ ഞാൻ പറയുന്നതാണ് കേൾക്കേണ്ടത് എന്ന് പറഞ്ഞ് അടുത്തുണ്ടായിരുന്ന ഒരു ടിവിയിൽ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഇട്ട് അവരെ കാണിക്കുകയാണ്. അപ്പോൾ അതിലൊരു പെണ്ണ് വന്നിട്ട് ഇതൊരു വലിയ അയർലാൻഡാണ്, ഇവിടെ നിങ്ങൾ ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഒരു സ്റ്റുഡന്റ് ഇതൊന്നും കേൾക്കാതെ അവിടെ തന്നിഷ്ടത്തിൽ സംസാരിച്ചുകൊണ്ടിരുന്നതും അത് ഈ സാറ് കണ്ട് ടെൻഷനായി അവളുടെ തലക്കെട്ട് ഒരു കത്തി വെച്ചെറിഞ്ഞ് അവളെ കൊന്നു കളയുന്നു. ഇത് കണ്ടതും മറ്റ് സ്റ്റുഡൻസ് ഒക്കെ പേടിച്ച് ചെതറി ഓടാൻ തുടങ്ങുന്നു. അതിലൊരു സ്റ്റുഡന്റ് ആ സാറിനെ അറ്റാക്ക് ചെയ്യാൻ വന്നതും സാർ അവനെ തള്ളി മാറ്റി കയ്യിൽ ഒരു റിമോട്ട് എടുത്ത് ആ റിമോട്ടിന്റെ ഒരു ബട്ടൺ ഞെക്കുന്നു. ബട്ടൺ ഞെക്കിയതും അവന്റെ കഴുത്തിലുണ്ടായിരുന്ന ആ ഡിവൈസ് പൊത്തിറിച്ച് അവന്റെ കഴുത്ത് ചെതറി അവൻ മരിക്കുന്നു. ഇതും കൂടി ആയപ്പോൾ സ്റ്റുഡൻസ് എല്ലാം വയലന്റ് ആയി ചെതറി ഓടാൻ തുടങ്ങുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സോൾജിയേഴ്സ് ഒക്കെ തോക്കെടുത്ത് അവരെ പേടിപ്പിച്ച് പുറത്തു വിടാതെ അവിടെ തന്നെ അടക്കിയിരുത്തുന്നു. അവർക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ല, ആ സാർ എന്താണ് പറയുന്നത് അത് മാത്രം ചെയ്യാനേ അവർക്കിനി കഴിയൂ. അതുകൊണ്ട് തന്നെ ആ സാർ വീണ്ടും ആ വീഡിയോ പ്ലേ ചെയ്യാണ്. ഇപ്പൊ അതിൽ ആ പെണ്ണ് വന്നിട്ട് പറയാണ്, നിങ്ങൾ ഈ അയർലൻഡിൽ 3 ദിവസം സർവൈവ് ചെയ്യണം, അതുമാത്രമല്ല ഈ ഗെയിമിൽ അവസാനം ഒരാൾ മാത്രമേ ജീവനോടെ ഇരിക്കുകയുള്ളൂ, ബാക്കി എല്ലാവരും തന്നെ നിങ്ങൾ കൊല്ലണം. അങ്ങനെ അവസാനം ജീവനോടെ വരുന്ന ഒരാളായിരിക്കും ഈ ഗെയിമിൽ വിൻ ചെയ്യുക. അതിനു മുമ്പ് നിങ്ങൾക്കൊരു ബാഗ് തരും, ആ ബാഗിൽ ഒരു വെപ്പണം കൂടെ സർവൈവ് ചെയ്യാനുള്ള കുറച്ച് തിങ്സും ഉണ്ടായിരിക്കും. അതുമാത്രമല്ല നിങ്ങൾ ഒരിക്കലും ഈ അയർലൻഡ് വിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കരുത്, കാരണം ഞങ്ങൾ നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ കഴുത്തിലെ കോളർ ഞങ്ങൾ പൊട്ടിത്തെറിപ്പിക്കും, നിങ്ങൾ മരിക്കുകയും ചെയ്യും. ഇപ്പോൾ ഗെയിം തുടങ്ങാൻ പോവാണ്. അതിനു മുമ്പ് 2 പേരെയും കൂടി ഈ ഗെയിമിലേക്ക് ആഡ് ചെയ്യാണ്. അവരാരാന്ന് വെച്ചാൽ ഇതിനു മുമ്പ് നടന്ന ഗെയിമുകളൊക്കെ കളിക്കുകയും ജയിക്കുകയും ചെയ്ത ഇവരെക്കാളും കുറച്ചുകൂടി പ്രായം കൂടിയ 2 സീനിയേഴ്സ് ആയിരുന്നു. അങ്ങനെ അവസാനം ഗെയിം തുടങ്ങുകയാണ്. ഹീറോയും ഹീറോയിനും അവർക്ക് കിട്ടിയ ബാഗ് എടുത്ത് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നു. പെട്ടെന്ന് ഒരുത്തൻ ഒരു ക്രോസ് ബോ എടുത്തുകൊണ്ട് അവരുടെ നേരെ വരികയാണ്. അവൻ ഇപ്പം തന്നെ കളിക്കാൻ തുടങ്ങി എന്ന് തോന്നുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ അവർ അവിടെ നിന്ന് ഓടി എങ്ങനെയും അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു ഗുഹയ്ക്കകത്തേക്ക് കയറുന്നു. എന്നാലും ഹീറോയിന്റെ കൈ ഒന്ന് ചെറുതായിട്ട് പരിക്കേറ്റുണ്ടായിരുന്നു, അതുകൊണ്ട് ഹീൽ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ അവർ ബാഗ് തുറന്നു നോക്കി. അപ്പൊ ഹീറോയിന്റെ ബാഗിലാണെങ്കിൽ ഒരു ബൈനാക്കുളറും ഹീറോയിന്റെ ബാഗിലാണെങ്കിൽ ഒരു പാത്രമൊക്കെ മൂടുന്ന ഈ തട്ട് പോലെ എന്തൊരു വസ്തുവായിരുന്നു. രക്ഷപ്പെടാനുള്ള സാധനമൊക്കെ തരാന്ന് പറഞ്ഞ ഇതുപോലെ ഒരു യൂസും ഇല്ലാത്ത സാധനമൊക്കെയാണ് തരുന്നതെന്ന് ഹീറോ പറയുന്നു. ഇപ്പൊ മറ്റു സ്റ്റുഡൻസിനെയൊക്കെ നോക്കിയാൽ അവരെന്ത് ചെയ്യണമെന്ന് അറിയാതെ കണ്ണി കാണുന്നവരൊക്കെ കൊല്ലാൻ തുടങ്ങിയിരിക്കുകയാണ്. അതിൽ ഒരു 5 സ്റ്റുഡൻസ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവരുടെ കൂടെ 2 സീനിയേഴ്സിനെ വിട്ടില്ലേ, അതിലൊരു സീനിയറെ പിടിച്ച് കളിയാക്കിയും കൊല്ലാനും തുടങ്ങുകയാണ്. എന്നാൽ അവനാണെങ്കിൽ ഇതിനു മുമ്പ് ഒരു ഗെയിം കളിച്ച് വിൻ ചെയ്തവനായിരുന്നു. പിന്നെ അവൻ അനങ്ങാണ്ടിരിക്കുവോ, 5 എണ്ണത്തിനെ അടിച്ച് മാട്ടെ കയറ്റി അവരുടെ തൂക്കെടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം 2 സ്റ്റുഡൻസിനെ കാണിക്കുകയാണ്, നമ്മുടെ ഫ്രണ്ട്സിനെ നമ്മൾ തന്നെ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞ് അവർ 2 പേരും സൂയിസൈഡ് ചെയ്ത് മരിക്കുന്നു. അങ്ങനെ ഒരു ദിവസം കടന്നു പോകുന്നു. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ സാറ് അനൗൺസ്മെന്റ് ചെയ്യുകയാണ്. അതും ആ അയർലൻഡിലുള്ള എല്ലാവർക്കും അത് കേൾക്കാൻ കഴിയും. എന്താന്ന് വെച്ചാൽ ഇപ്പൊ എത്ര പേര് മരിച്ചിട്ടുണ്ട് എന്ന് അവരുടെ പേര് സഹിതം പറയുകയാണ്.
ഇതിൽ റെഡ് സോൺ എന്ന് പറയുന്ന ഒരു സ്ഥലവും ഉണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ പബ്ജിക്കകത്ത് വരുന്ന അതേ റെഡ് സോൺ തന്നെയാണ്. ആരെങ്കിലും റെഡ് സോണിന്റെ ഉള്ളിൽ നിൽക്കുകയാണെങ്കിൽ അവരുടെ കഴുത്തിലുള്ള ആ ഒരു കോളർ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ പൊട്ടിത്തെറിച്ച് അവർ മരിച്ചു പോകും. ഇപ്പോൾ റെഡ് സോണിന്റെ ഉള്ളിൽ നിൽക്കുന്നവരുടെ പേരൊക്കെ അനൗൺസ് ചെയ്യുകയാണ്. അതിൽ നമ്മുടെ ഹീറോയിന്റെ പേര് കേട്ടപ്പോൾ അവർ പെട്ടെന്ന് തന്നെ ആ ഗുഹയ്ക്കകത്ത് നിന്നും പുറത്തു വന്ന് ആ സ്ഥലത്ത് നിന്നും പെട്ടെന്ന് ഓടിപ്പോകുന്നു. ഇവരിങ്ങനെ പോകുന്ന വഴിക്ക് ഒരു സ്റ്റുഡൻറ്റ് കോടാലി ആയിട്ട് വന്ന് നമ്മുടെ ഹീറോനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. ഹീറോ ആണെങ്കിലും കഴിയുന്ന പോലെയൊക്കെ ഡിഫെൻഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അങ്ങനെ അവർ പെട്ടെന്ന് ബാലൻസ് വിട്ട് മേളിൽ നിന്ന് താഴേക്ക് ഉരുണ്ട് വീഴുകയാണ്. ആ വീഴുന്ന സമയത്ത് ആ സ്റ്റുഡൻറ്റിന്റെ കയ്യിലുണ്ടായിരുന്ന കോടാലി അവൻ്റെ തലത്തിൻ്റെ കുത്തിക്കേറി അവൻ മരിക്കുകയാണ്. ഇതേ സമയം വേറൊരു സ്റ്റുഡൻറ് ഹീറോൻ്റെ അടുത്തേക്ക് വരുന്നു. അവൻ്റെ കയ്യിൽ ഒരു തോക്കാണുള്ളത്. അവൻ ഹീറോനെ വെടിവെക്കേണ്ടി വന്നതും അവൻ്റെ ദേഹത്ത് ഒരു വെടിയുണ്ട കയറുന്നു. അതാരാന്ന് വെച്ചാൽ മൊത്തം രണ്ട് സീനിയേഴ്സ് ഇതിൻ്റെ അതില്ലേ, അതിൽ ഒരാളെ നമ്മൾ കണ്ടു, രണ്ടാമത്തെ ആളാണ് ഇത്. ഈ സീനിയർ കുറച്ച് നല്ല ആളാണ്. അതുകൊണ്ട് നമ്മുടെ ഹീറോയിനെ ഹീറോയിനെ രക്ഷിച്ച് അവരോട് നിങ്ങളുടെ കയ്യിൽ എന്ത് വെപ്പണാണോ ഉള്ളതെന്ന് ചോദിക്കുന്നു. എന്നാൽ ഇവരുടെ കയ്യിൽ തന്നെ ഒരു ബൈനോക്കുലറും ഒരു തട്ടും മാത്രമേ ഉള്ളൂ. അതുപയോഗിച്ച് അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നറിയുന്നതുകൊണ്ട് അയാൾ അവരെ വെറുതെ വിടുന്നു. അതുമാത്രമല്ല, അയാൾ പോകുന്നതിന് മുമ്പ് അവരോട് നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഒരുമിച്ച് നടക്കാൻ പാടില്ല, നിങ്ങൾ എന്തായാലും പിരിയേണ്ടവരാ, അതുകൊണ്ട് റൂൾസ് അനുസരിച്ച് നടക്കാൻ പഠിച്ചോ എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹീറോയിന് പെട്ടെന്ന് പനി പിടിക്കുകയാണ്. ഹീറോയ്ക്ക് ഇപ്പം എന്താ ചെയ്യണമെന്നറിയില്ല. പെട്ടെന്ന് തന്നെ ഹീറോയിനെ എടുത്ത് അടുത്തുള്ളൊരു വീട്ടിലേക്ക് എല്ലുന്നു. അവരിപ്പോൾ അവിടെ ആരുമില്ല എന്ന് കരുതി ആ വീടിനുള്ളിൽ കടക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അവിടെ വേറൊരാളുണ്ടായിരുന്നു. അത് വേറെ ആരുമല്ലായിരുന്നു, നമ്മുടെ നല്ലവനായ സീനറായിരുന്നു. നല്ലവനായതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോവിനെ ഹീറോയിനെയും കുറച്ച് നേരം ആ വീട്ടിൽ തങ്ങാൻ അനുവദിക്കുന്നു. ഇപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് വേറെ കുറച്ച് സ്റ്റുഡൻസിനെ കാണിക്കുന്നു. അതിൽ ഹാക്കിംഗ് ഒക്കെ അറിയാവുന്ന ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്. അവരാണെങ്കിൽ കഴുത്തി കിടക്കുന്ന ഡിവൈസൊക്കെ എങ്ങനെയെങ്കിലും ഹാക്ക് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അടുത്ത സീനിൽ ഒരു പെണ്ണിനെ കാണിക്കുകയാണ്. അവൾ വളരെ സെൽഫിഷ് ആയിട്ടുള്ളൊരു പെണ്ണാണ്. അവൾ അവളുടെ ഫ്രണ്ട്സിനെയെല്ലാം ഒരു ദയയില്ലാതെ അവൾക്ക് കിട്ടിയ വെപ്പൺ ഉപയോഗിച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും നമ്മുടെ ഹീറോയിനെയും ഹീറോയിനെയും നല്ലവനായ സീനിയറിയും കാണിക്കുന്നു. അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ സീനിയർ അയാളുടെ ഒരു സാഡ് സ്റ്റോറി പറയാൻ തുടങ്ങുകയാണ്. ഇതിനു മുമ്പ് സീനിയർ പങ്കെടുത്ത ബാറ്റിൽ റോയൽ ഗെയിമിൽ സീനിയറും സീനിയറിൻ്റെ ഒരു ഗേൾ ഫ്രണ്ടുമായിരുന്നു അവസാനം ജീവനോടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഒരാൾക്ക് മാത്രമല്ല അവസാനം ജീവനോടെ ഇരിക്കാൻ കഴിയൂ, അതുകൊണ്ട് സീനിയറിൻ്റെ ഗേൾ ഫ്രണ്ടായിരുന്നു അന്ന് മരിച്ചത്. അതുകൊണ്ട് അവളുടെ മരണത്തിന് താനും ഒരു കാരണമാണല്ലോ എന്നോർത്ത് സീനിയർ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അവിടെ ആ സീൻ കട്ട് ചെയ്ത് ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് അതിവേഗത്തിൽ ഒരു സൈക്കിൾ ഓടിച്ചുകൊണ്ട് വരുന്നതായിട്ട് കാണിക്കുന്നു. തൊട്ടു പുറകെ തന്നെ നമ്മുടെ ബാഡായിട്ടുള്ള ആ സീനിയറുണ്ട്. അവനെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ സ്റ്റുഡൻറ്റിനെ ഓടിച്ചിട്ട് പിടിച്ച് അവൻ്റെ കഴുത്തറുത്ത് കൊല്ലുന്നു. എന്നിട്ട് അറുത്തെടുത്ത തലയുടെ വായിൽ ഒരു ബോംബ് വെച്ച് അതെടുത്ത് നമ്മുടെ ഹീറോയും ഹീറോയിനും ഇരിക്കുന്ന വീട്ടിലേക്ക് വലിച്ചെറിയുന്നു. ഭാഗ്യത്തിന് അത് പൊട്ടുന്നതിന് മുമ്പ് നമ്മുടെ ഗുഡ് സീനിയർ അവർ രണ്ടുപേരെ രക്ഷിക്കുന്നു. പക്ഷെ ബാഡ് സീനിയർ ആണെങ്കിൽ അവരെ വിടാതെ പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഹീറോ ഗുഡ് സീനിയറിനോട് നിങ്ങൾ പെട്ടെന്ന് തന്നെ അവളെയും കുട്ടിക്കൊണ്ട് രക്ഷപ്പെട്ടോ എന്ന് പറയുന്നു. അപ്പോൾ നീ മാത്രം ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പോവാ, വയലൻസ് എങ്കിൽ വയലൻസ് എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോ ഇപ്പം ഒരു തോക്കെടുത്ത് കളത്തിലേക്ക് ഇറങ്ങുകയാണ്. പിന്നെ അവിടെ ഒരു മുട്ടൻ ഫൈറ്റാണ് നടക്കുന്നത്. ആദ്യം ഹീറോ വെടിവെക്കുന്നു, പിന്നെ സീനിയർ വെടിവെക്കുന്നു. അത് കഴിഞ്ഞ് ഹീറോ പുറകോട്ട് വെടിവെച്ചുകൊണ്ട് മുന്നോട്ട് ഓടുന്നു. തൊട്ടു പുറകെയാണെങ്കിൽ സീനിയർ ഹീറോവിനെ നേരെ വെടിവെച്ചുകൊണ്ട് വരുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ സീനിയർ ഹീറോവിനെ കൊല്ലാൻ വേണ്ടി വന്നതും ഹീറോ ഓടിച്ചെന്ന് കടലിലേക്ക് എടുത്തുചാടി രക്ഷപ്പെടുന്നു. ബാഡ് സീനിയർ വെടിവെക്കാൻ വേണ്ടി വന്നതും വേറൊരുത്തിന് ഓടി വന്ന് ബാഡ് സീനിയറിനെ തള്ളിയിട്ടിട്ട് അവനും വെള്ളത്തിലേക്ക് എടുത്തിയാടുന്നു. അങ്ങനെ മൂന്നാം ദിവസം രാവിലെ ആവുന്നു. ഇപ്പൊ ഹീറോനെ കാണിക്കാണ്. ഹീറോനെ ആരോ രക്ഷപ്പെടുത്തിയിട്ട് ദേഹത്തൊക്കെ ബാൻഡേജ് വെച്ച് കെട്ടിവെച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, ഹീറോ ഇപ്പൊ ഒരു ലൈറ്റ് ഹൗസിന്റെ ഉള്ളിലാണുള്ളത്. ഹീറോന്റെ അടുത്ത് ഒരു പെൺകുട്ടിയും നിൽക്കുന്നുണ്ട്. ഇതുപോലെ ഒരാളാണ് നിന്നെ രക്ഷിച്ച്, എന്നിട്ട് ഇവിടെ വിട്ടേച്ച് പോകുമായിരുന്നു എന്ന് അവൾ ഹീറോവിനോട് പറയുന്നു. ഇത് എങ്ങനത്തെ സ്ഥലമെന്ന് വെച്ചാൽ ഇവിടെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന കുട്ടികളൊക്കെ ഉള്ള സ്ഥലമാണ്. അതുമാത്രമല്ല, നമ്മുടെ ഫ്രണ്ട്സിനെ നമ്മൾ തന്നെ കൊല്ലാൻ പാടില്ല എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇവിടെ ഉള്ളവരെല്ലാവരും ഇരിക്കുന്നത്. അതിൽ ഒരു പെൺകുട്ടീനെ പ്രത്യേകം കാണിക്കുന്നുണ്ട്. അവൾ ആരാന്ന് വെച്ചാൽ ഈ പടത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനിൽ ഒരുത്തൻ നമ്മുടെ ഹീറോവിനെ കോടാലി വെച്ച് വെട്ടിക്കൊല്ലാൻ വേണ്ടി വന്നില്ലേ, അവൻ്റെ ഗേൾ ഫ്രണ്ടാണ് ഇവൾ. അതുമാത്രമല്ല, അവനെ കൊന്നത് നമ്മുടെ ഹീറോയാണെന്നാണ് അവൾ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഹീറോനെ കണ്ടതും അത് അവളൊരു അവസരമായിട്ട് എടുത്ത് ഹീറോന് വെച്ചിരുന്ന ഭക്ഷണത്തിൽ വിഷം വെച്ച് ഹീറോനെ കൊല്ലാൻ നോക്കുകയാണ്. എന്നാൽ ആ ഭക്ഷണം നമ്മുടെ ഹീറോ കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ ഗ്യാങ്ങിലുണ്ടായിരുന്ന വേറൊരു പെൺകുട്ടി അതെടുത്ത് കഴിക്കുന്നു. കഴിച്ച അടുത്ത നിമിഷം രക്ത ഛർദ്ദിച്ച് അവൾ മരിക്കുകയും ചെയ്യുന്നു. ഇത് കണ്ട് മറ്റ് പെൺകുട്ടികളൊക്കെ പേടിച്ചു നിൽക്കും. ആരാ കൊന്നത്, സത്യം പറ, നമ്മുടെ ഗ്യാങ്ങിലുള്ള ആരാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞ് അവസാനം അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കി മരിക്കുകയാണ്. ഇപ്പൊ ജീവനോടുള്ളത് ആരാന്ന് വെച്ചാൽ ആ വിഷം കളർത്തിയ പെൺകുട്ടിയാണ്. അവസാനം അവളും സൂയിസൈഡ് ചെയ്ത് മരിക്കുന്നു. അങ്ങനെ ഒച്ചയും ബഹളൊക്കെ കേട്ട് ഹീറോ പുറത്തു വന്ന് നോക്കുമ്പോൾ എല്ലാ അണകളും മരിച്ച നിലത്ത് കിടക്കുകയാണ്. എന്തോന്നടാ ഇതൊക്കെ എന്ന് പറഞ്ഞ് ഹീറോ ഹീറോയിൻ അന്വേഷിച്ചിറങ്ങുകയാണ്. ഇപ്പൊ നമ്മുടെ ഹീറോയിനെയും സീനിയറിനെയും കാണിക്കുകയാണ്. പെട്ടെന്ന് ഹീറോയിൻ എഴുന്നേറ്റ് ഞാൻ ഹീറോയിൻ അന്വേഷിച്ച് പോവാന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. അങ്ങനെ ഹീറോയിൻ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് നമ്മുടെ സെൽഫിഷ് ആയിട്ടുള്ള സൈക്കോ പെണ്ണില്ലേ, അവളുടെ കയ്യിൽ നമ്മുടെ ഹീറോയിൻ പെട്ടുപോവുകയാണ്. അവളാണെങ്കിൽ ഓരോരുത്തരെയും പോയി തേടി പിടിച്ചു കൊല്ലുന്നവളാണ്.
ഇപ്പൊ നമ്മുടെ പാവം ഹീറോയിൻ ആണെങ്കിലും അവളുടെ കയ്യിൽ പെട്ടിരിക്കുകയാണ്. ഇപ്പൊ അവൾ ഹീറോയിനെ കൊല്ലാൻ വേണ്ടി തോക്കെടുത്തതും പെട്ടെന്ന് അവൾ എന്തോ കണ്ട് പേടിച്ചിട്ട് അവിടെ നിന്ന് ഓടിപ്പോവാണ്. അവൾ ആരാ നോക്കിയപ്പോൾ അത് ആ സാറായിരുന്നു. സാറിനെ കണ്ടിട്ടായിരുന്നു അവൾ പേടിച്ചോടിയത്. ഇതേ ടൈമിൽ തന്നെയാണ് ഹീറോ ഹീറോയിനെ കണ്ടുപിടിക്കുന്നത്. പക്ഷെ അവന് ഒത്തിരി പരിക്കുകൾ ഉണ്ടായിരുന്നു കൊണ്ട് നടക്കാൻ പോലും പറ്റാതെ നടന്നു വന്ന് അവസാനം അവിടെ നിലത്ത് വീഴുകയാണ്. ഇപ്പൊ ഹീറോയിൻ ആണെങ്കിലും എന്താ ചെയ്യേണ്ടതെന്നറിയാതെ നിൽക്കുക. അപ്പോ ആ സാറ് അവരുടെ അടുത്തേക്ക് നടന്നു വന്ന് സാറിന്റെ കയ്യിലിരുന്ന ഒരു കുട എടുത്ത് ഹീറോയിന്റെ കൈ കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നു. അതുകൊണ്ട് സാറിന് ഹീറോയിനോട് എന്തോ ഒരു പ്രത്യേക സ്നേഹം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇപ്പൊ ആ സൈക്കോ പെണ്ണിനെ കാണിക്കുകയാണ്. പാവം കൊന്നുവന്ന് അവസാനം അവളെക്കാളും വലിയ സൈക്കോ ആയ നമ്മുടെ ബാഡ് സീനിയറിന്റെ കയ്യിൽപ്പെട്ടിരിക്കുകയാണ്. അവൻ അവളെ കൂളായിട്ട് തന്നെ കൊന്നുകളയും ചെയ്യുന്നു. ഇപ്പോൾ ആ ഹാക്കിംഗ് സ്റ്റുഡന്റിനെ കാണിക്കുന്നു. അങ്ങനെ അവസാനം അവൻ ഇവരെ വാച്ച് ചെയ്തുകൊണ്ടിരുന്ന ആർമി ഓഫീസേഴ്സിന്റെ കമ്പ്യൂട്ടറൊക്കെ ഹാക്ക് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോൾ ആ സ്റ്റുഡൻസ് ഒക്കെ എന്താ ചെയ്യണമെന്ന് അറിയാൻ കഴിയുന്നില്ല. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കറക്റ്റ് സമയം ഇതാണ് എന്ന് പറഞ്ഞ് ഒരു ബോംബ് കൊണ്ടുവന്ന് അതൊരു വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ട് അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഇവർ പോകുന്ന വഴിയിൽ കറക്റ്റ് ആ ബാഡ് സീനർ വരെയും ഇവരെ വെടിവെക്കുകയും അവസാനം അവരുടെ ആ കാറിലുണ്ടായിരുന്ന ബോംബ് പൊട്ടിത്തെറിച്ച് അവരെല്ലാവരും തന്നെ മരിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ആ ബോംബ് പൊട്ടിത്തെറിച്ചുകൊണ്ട് നമ്മുടെ ബാഡ് സീനറിന് ചെറുതായിട്ട് പരിക്കേറ്റുണ്ട്. അതുകൊണ്ട് നടക്കാൻ കഴിയാതെ പതിയെ നടന്നു കിടന്ന് വരുമ്പോൾ ആ ബോംബ് പൊട്ടിത്തെറിച്ച സൗണ്ട് കേട്ട് ഹീറോയും ഹീറോയിനും അവരുടെ കൂടെ ഉണ്ടായിരുന്ന സീനിയറും അങ്ങോട്ട് വരുന്നു. ഇവരെ കണ്ടത് ബാഡ് സീനിയർ വെടിവെക്കുന്നു. അപ്പൊ ഗുഡ് സീനിയർ തിരിച്ചും വെടിവെക്കുന്നു. അങ്ങനെ അവർ തമ്മിൽ അടിപൊളി ഒരു ഫൈറ്റ് നടക്കുകയാണ്. എന്നാൽ ബാഡ് സീനിയർ ആണെങ്കിൽ ഓൾറെഡി ബോംബ് പൊട്ടിത്തെറിച്ച് പരിക്കേറ്റത് കൊണ്ട് ഫൈറ്റിന്റെ അവസാനം ഗുഡ് സീനിയർ ബാഡ് സീനിയറിനെ വെടിവെച്ചു കൊല്ലുകയാണ്. അങ്ങനെ മൂന്നാമത്തെ ദിവസവും കഴിയുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അവർ മൂന്നുപേരും നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ജീവനോടുള്ളത് നമ്മുടെ ഹീറോ ഹീറോയിൻ പിന്നെ ഗുഡ് സീനിയർ മാത്രമാണ്. അവസാനം അവർ നടക്കാൻ വയ്യാതെ ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഇവരുടെ കഴുത്തിൽ കിടക്കുന്ന ആ ഡിവൈസിലെ മൈക്കിലൂടെ ഇവർ സംസാരിക്കുന്നതെല്ലാം നമ്മുടെ സാറ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ സീനിയർ അവൻ്റെ കയ്യിലിരുന്ന തോക്കെടുത്ത് ഇവരുടെ നേരെ ചൂണ്ടുകയാണ്. എന്താ നടക്കണേന്നറിയാതെ ഹീറോയും ഹീറോയിനും ഒരു നിമിഷം അന്തിച്ച് നിന്നു പോവാണ്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല, എന്നാലും എനിക്ക് രക്ഷപ്പെട്ടേ മതിയാവൂ എന്ന് പറഞ്ഞ് ഹീറോയിനെയും ഹീറോയിനെയും വെടിവെച്ച് കൊല്ലുകയാണ്. കമ്പ്യൂട്ടറൊക്കെ ഹാക്ക് ചെയ്തതുകൊണ്ട് അവിടെ എന്താ സംഭവിച്ചതെന്ന് സാറിനും ആർമി ഓഫീസേഴ്സിനും കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർ കേട്ട ആ രണ്ട് വെടിവെച്ചയിലൂടെ ഹീറോയും ഹീറോയിനും മരിച്ചു എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവുന്നു. ഇപ്പം ആ സാർ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആർമി ഓഫീസർമാരോടൊക്കെ പറയുകയാണ്, ഇപ്പം ജീവനോടെ ഉള്ളത് ഒരു സ്റ്റുഡൻറ്റ് മാത്രമാണ്, അതുകൊണ്ട് നിങ്ങൾ പൊക്കോ, ഞാൻ പുറകെ വിന്നറേയും കൂട്ടിക്കൊണ്ട് വന്നോളാം എന്ന് പറയുന്നു. ഇപ്പം സാർ മാത്രമാണ് ആ അയർലാൻഡിലുള്ളത്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞതും ദേഹം മൊത്തം പരിക്കോടെ സീനിയർ സാറിൻ്റെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ വിന്നറായ ഗുഡ് സീനിയറും സാറും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ഒരു തോക്കും എടുത്തുകൊണ്ട് നമ്മുടെ ഹീറോയും ഹീറോയിനും വരുന്നു. ഇത് കണ്ടതും സാർ ഷോക്ക് ആകേണ്ടതാണ്. എന്നാൽ സാറാണെങ്കിൽ ഇതെല്ലാം മുൻകൂട്ടി അറിഞ്ഞതുപോലെയാണ് നടക്കുന്നത്. സാർ ഇപ്പം നേരെ നടന്നതെന്ന് ഒരു പെയിൻറ്റിംഗ് അവരെ കാണിക്കുകയാണ്. അതിൽ നമ്മുടെ ഹീറോയിൻ അവസാനം ജീവനോടെ വരുമെന്നും ബാക്കി എല്ലാവരും തന്നെ പരസ്പരം പോരിട്ട് മരിക്കുമെന്നും മുൻകൂട്ടി കണ്ടതുപോലെ വരച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ സാറ് പറയാണ്, നീ ഒരു നല്ല പെൺകുട്ടിയാണ്, നീ മാത്രമാണ് മറ്റുള്ളവരെ ഓർത്ത് ഫീൽ ചെയ്യുന്നത്, എന്നാൽ മറ്റ് സ്റ്റുഡൻസ് ഒന്നും നിന്നെ പോലെയല്ല, നിന്നെ ഞാൻ എൻ്റെ സ്വന്തം മകളെ പോലെയായിരുന്നു കണ്ടത് എന്നൊക്കെ പറഞ്ഞ് സാർ കുറച്ച് സെൻറ്റിമെൻറ്റലായിട്ട് സംസാരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു സാറ് ക്ലാസ്സിൽ കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് വിഷമിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടല്ലോ, അതേ സാറ് തന്നെയാണ് ഈ സാറ്. പിന്നീട് സാറ് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയതും ഒരു സ്റ്റുഡൻറ്റ് ഓടി വന്ന് കത്തി ഉപയോഗിച്ച് സാറിൻ്റെ കാലിൽ കീറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹീറോയിൻ ഇത് കണ്ട് വരികയും ആ സ്റ്റുഡൻറ്റിൻ്റെ കയ്യിൽ നിന്ന് വീണ കത്തി അവളെ എടുത്ത് അത് മറച്ചു വെക്കുകയും ചെയ്തു. കാരണം ആ സ്റ്റുഡൻറ്റിന് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നു എന്നുള്ള ഉദ്ദേശത്തോടെയാണ് അവൾ അത് ചെയ്തത്. അതിനുശേഷം ഹീറോയിനും സാറും തമ്മിൽ നല്ല കമ്പനി ആയിരുന്നു. അതുകൊണ്ടാണ് സാറ് ഇടയ്ക്ക് വന്ന് ഹീറോയിനെ സഹായിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തത്. ഇപ്പൊ സാർ എന്താ പറയണമെന്ന് വെച്ചാൽ, എനിക്ക് ഈ ലോകത്ത് ജീവിക്കാനുള്ള അവകാശം ഇനിയില്ല, അതുകൊണ്ട് നീ എന്നെ കൊല്ല എന്ന് ഹീറോയിനോട് പറയുന്നു. എന്നാൽ ഹീറോയിൻ ആണെങ്കിൽ സാറിനെ കൊല്ലാനുള്ള മനസ്സ് വന്നില്ല. അപ്പോൾ സാർ ഹീറോയിന് നേരെ തോക്ക് ചൂണ്ടിയതും ഹീറോ പെട്ടെന്ന് പേടിച്ച് അവന്റെ കയ്യിലിരുന്ന തോക്ക് ഉപയോഗിച്ച് സാറിനെ വെടിവെക്കുന്നു. എന്നാൽ പെട്ടെന്ന് സാർ എഴുന്നേറ്റ് അവരുടെ നേരെ വെടിവെച്ചതും ആ തോക്കിന്റെ ഉള്ളിൽ നിന്നും വെള്ളം ചീറ്റുന്നു. കാരണം അത് വെറും ഒരു വാട്ടർ ഗൺ ആയിരുന്നു. അങ്ങനെ അവസാനം സാർ തന്റെ മകളോട് ഫോണിൽ സംസാരിച്ചതിന് ശേഷം മരിച്ചു പോവുകയാണ്. ഇപ്പൊ ജീവനോടുള്ളത് അവർ മൂന്ന് പേര് മാത്രമാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു ബോട്ട് എടുത്ത് അവർ അയർലാൻഡിൽ നിന്ന് പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ഗുഡ് സീനിയർ ദേഹം മൊത്തം പരിക്ക് കാരണം രക്തമൊക്കെ പോയി മരിക്കുന്ന അവസ്ഥയിലായിരിക്കുകയാണ്. അങ്ങനെ ഹീറോയോടും ഹീറോയിനോടും അവസാനം എന്റെ ജീവിതത്തിൽ എനിക്കൊരു നല്ല ഫ്രണ്ടിനെ കിട്ടി എന്ന് പറഞ്ഞ് സീനിയർ ഇപ്പം മരിച്ചു പോവുകയാണ്. ഇപ്പോൾ ഒരു ന്യൂസ് പേപ്പർ കാണിക്കുകയാണ്. അതിൽ ഹീറോയിൻ്റെയും ഹീറോയുടെയും ഫോട്ടോ കാണിച്ചിട്ട് അതിൽ ഇവർ ഇന്ന ഗെയിം കളിച്ച് എല്ലാ സ്റ്റുഡൻസിൻ്റെ കൊന്നിട്ട് പുറത്ത് വന്നിരിക്കുന്നവരാണ് എന്ന് എഴുതിയിരിക്കുന്നു. അവസാനം നമ്മുടെ ഹീറോയും ഹീറോയിനും രക്ഷപ്പെടുന്നതായി കാണിച്ച് ഈ മൂവിയുടെ സ്റ്റോറിയും അവസാനിക്കുന്നു. ശരിക്കും ഈ മൂവി ഇൻസ്പയർ ചെയ്തിട്ടാണോ പബ്ജി ഫ്രീ ഫയർ പോലുള്ള ഗെയിമുകളൊക്കെ ഉണ്ടായത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.